ഹലോ, ഞാൻ സഫ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ളോഗാണ് കേട്ടോ. എനിക്കെൻ്റെ ന്യൂ സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ് കോളേജിൽ. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസും പിന്നെ കുറച്ച് ഓർഗനൈസിംഗ് ഒക്കെ ചെയ്യാനുണ്ട് റൂമിൽ. അപ്പോൾ അതൊക്കെ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ കുറച്ച് ക്യൂട്ട് സ്റ്റഫ്സും ഒക്കെ കാണിക്കാനുണ്ട് കേട്ടോ. സ്റ്റേഷനറി പാലിൽ നിന്ന് സെൻഡ് ചെയ്ത് തന്ന കുറച്ച് ചെറിയ നല്ല ഭംഗിയുള്ള സാധനങ്ങളുണ്ട്, അതും കൂടെ ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമുക്ക് ആക്ച്വൽ കണ്ടൻറ്റിലേക്ക് കടക്കാം. ഞാൻ ഇന്നലെ രാത്രി ഒന്നും കഴിക്കാതെ കിടന്നപ്പോൾ രാവിലെ എണീറ്റപ്പോൾ ഭയങ്കര വിശപ്പ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കിച്ചണിലൊക്കെ പോയി വന്നു. ഇപ്പോൾ സ്റ്റേഷനറി പാൽ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ നിന്ന് അവർ നമുക്ക് കുറച്ച് സാധനങ്ങൾ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ അൺബോക്സിങ് ആദ്യം കാണിക്കാം കേട്ടോ. എന്നിട്ട് ഇതിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് ഓർഗനൈസിങ് ഒക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം ഒരാഴ്ചയിൽ കുറച്ച് ഫ്രീ ബീസ് ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുള്ള ചെറിയ സാധനങ്ങൾ. പിന്നെ ഇപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ അവർ ഇങ്ങനത്തെ ഹെയർ ടൈസ് പിന്നെ അതുപോലെ ആക്സസറീസ് ഒക്കെ സെല് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് സെലക്ട് ചെയ്തതൊക്കെയാണ് ഈ കാണിക്കുന്നത്. ഹെയർ ടൈ ആയിരുന്നു ആദ്യം കാണിച്ചത്. ഇത് ഒരു ബ്രേസ്ലെറ്റ് പോലെ നമുക്ക്, ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ളവരൊക്കെ ഇങ്ങനെ രണ്ട് സാധനം ഉണ്ടാവും, അതിൽ മാഗ്നറ്റ് ഉണ്ടാവും ഇങ്ങനെ കണക്റ്റ് ആവുന്ന. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ ഇതും ഒരു ഹെയർ ടൈ ആണ്. ഈ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ വാങ്ങിക്കുമ്പോൾ 123 സഫ വിത്ത് പെൻ എന്ന് പറഞ്ഞിട്ടുള്ള കൂപ്പോൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 12% ഓഫറും കിട്ടും കേട്ടോ. പിന്നെ ഇതൊരു ബ്രേസ്ലെറ്റാണ്. ഇതിൻ്റെ ഉണ്ടായിരുന്ന ആ ചെറിയ ചാം എനിക്ക് ഭയങ്കര ഇഷ്ടമായപ്പോൾ ഞാൻ അതും ആഡ് ചെയ്തതാണ് കാർട്ടിൽ. പിന്നെ ഇത് ഒരു ഹെയർ ടൈ ആണ് കേട്ടോ. ഇതിൻ്റെയും ഈ ഹാങ്ങിങ്സ് എനിക്ക് ഇഷ്ടമായപ്പോഴാണ് ഞാനിത് സെലക്ട് ചെയ്തത്. എനിക്കിങ്ങനെയുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അടുത്തതും ഒരു ഹെയർ ടൈ തന്നെയാണ്. ഇനി നെക്സ്റ്റ് ഒരു ചെയിനാണ്, നെക്ലേസ് ആണ്. നല്ല എനിക്ക് ഭയങ്കര സ്മൈലൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി, അങ്ങനെ എടുത്തതാണ്. പിന്നെ കുറച്ച് ഇയറിങ്സ് ആണ്. ഒരു സെറ്റിൽ തന്നെ 3 ടൈപ്പ് ഇയറിങ്സ് വരുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ആ ഡെയ്സി ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഒരു ക്ലോ ക്ലിപ്പും വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ആക്സസറീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കി വാങ്ങിച്ച സ്റ്റേഷനറി സപ്ലൈസ് കാണിക്കാം. ഇതൊരു ടേപ്പ് കട്ടറാണ് കേട്ടോ. ഞാനിത് വാഷി ടേപ്പ്സ് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് നമുക്ക് റിമൂവ് ചെയ്തിട്ട് അതിലാണ് നമ്മൾ ടേപ്പ്സ് ഇൻസേർട്ട് ചെയ്യുക. ഇതിൻ്റെ ഈ കട്ടാവുന്ന ബ്ലേഡ്സ് 2 സൈസിൽ വരുന്നുണ്ട് കേട്ടോ. ഒന്ന് കുറച്ച് വലുതും ഒന്ന് ഭയങ്കര ചെറുതായിട്ടും. നമുക്കതങ്ങനെ തിരിച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ 2 സൈസിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമായത് വലിയ ബ്ലേഡിൻ്റെ ഈ ഷേപ്പ് ഇങ്ങനെ കാണുന്നതാണ്. അത് നമുക്ക് വേണ്ടത് ഏതാണോ അങ്ങനെ സെറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഒരു ഓർഗനൈസറാണ്. ചെറിയൊരു നമുക്ക് ചെറിയ സാധനങ്ങൾ, അതായത് സ്റ്റിക്കേഴ്സ് പോലുള്ള സാധനങ്ങളും അങ്ങനത്തെ ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ചെറിയൊരു ഓർഗനൈസർ. ഞാനതിൽ സ്റ്റിക്കേഴ്സും അതുപോലെ തന്നെ എൻ്റെ വാക്സും ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ അതിങ്ങനെ താനെ ഓപ്പണായി വരും. അപ്പോൾ ഞാൻ ഒന്നിൽ സ്റ്റിക്കേഴ്സ് വെക്കുന്നുണ്ട്, അടുത്തതിൽ കുറച്ച് വാക്സ് ബീഡ്സും ആണ് വെക്കുന്നത്. ഇത് കൂടാതെ വേറെയും പല സാധനങ്ങളും ഉണ്ട് കാണിക്കാൻ. അത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ വഴിയെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് ഞാൻ വാങ്ങിച്ച നോട്ട്ബുക്ക്സ് കവർ ചെയ്യുക എന്നുള്ളതാണ്. ഇതൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല, ബട്ട് എനിക്കിഷ്ടമാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ. എന്നെ കുട്ടികളൊക്കെ കളിയാക്കലുണ്ട് ഇപ്പോഴും നോട്ട് കവർ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനത് ഇഷ്ടം കൊണ്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു പോക്കറ്റ് സിസേഴ്സ് ആണ്. ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കത്രികയായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതും സ്റ്റേഷനറി പാലിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമുക്ക് പൗച്ചിലൊക്കെ കൊണ്ട് നടക്കാൻ പറ്റിയ സാധനമാണ്. അപ്പോൾ നമുക്ക് കവർ ചെയ്യാൻ തുടങ്ങാം. ഞാനിവിടെ സീരീസും കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത്.
അപ്പോൾ വെറുതെ റൂമിലിരിക്കുന്നതിലും എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനിഷ്ടമാണ്, അതുകൊണ്ട് ചെയ്യുന്നതാണ്. പിന്നെ എനിക്ക് വാങ്ങിച്ച നോട്ട്ബുക്കിൻ്റെ കവർ അത്ര ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ അത് കവർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. ബ്രൗൺ പേപ്പർ വെച്ച് ബുക്സ് കവർ ചെയ്യുകയാണ്. ഇനി ഞാനിപ്പോൾ 9th സെമ്മിലാണുള്ളത്, അതായത് കോഴ്സിൻ്റെ ഫൈനൽ ഇയറായി, 5th ഇയറാണ് ഇപ്പോൾ. അപ്പോൾ ലെക്ചർ നോട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ള നോട്ട്സാണിത്. അപ്പോൾ ഈ സെമ്മിൽ കുറേ വർക്ക് വരുന്നുണ്ട്, നമുക്ക് പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻ്റേൺഷിപ്പിൻ്റെ റിപ്പോർട്ട്സ് വെക്കാനും കുറേ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഭയങ്കര ഒരു ബിസി സെമ്മാണ്. അപ്പോൾ ആ റെക്കോർഡ് റഫ് റെക്കോർഡ് എഴുതിയ ഒരു നോട്ടാണ് ഇപ്പോൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒരുപാട് ടൈം എടുത്ത് ഇരുന്ന് എഴുതിയതാണ്. അപ്പോൾ ഈ ഒരു വർക്കിൻ്റെ ഒക്കെ ഇടയിൽ യൂട്യൂബ് വീഡിയോസ് അങ്ങനെ റെഗുലറായിട്ട് ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറ്റുമ്പോഴൊക്കെ മാക്സിമം ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ബുക്സ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ് ഇങ്ങനെ എല്ലാം കവർ ചെയ്തിരിക്കുന്നത് കാണാൻ. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബാഗ് കാണിക്കാം കേട്ടോ. ഇതും സ്റ്റേഷനറി പാലിൽ തന്നെ വാങ്ങിച്ചതാണ്, ബട്ട് ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ലൈറ്റ് കളറല്ലേ, അപ്പോൾ വേഗം ചളിയാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിത് റെഗുലറായിട്ട് യൂസ് ചെയ്യണ്ട എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ബാഗിൽ നമുക്ക് ബുക്സ് എല്ലാം വെക്കാം. ഈ ബാഗിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് അവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ലിങ്ക് താഴെ എന്തായാലും കൊടുക്കാം. എനിക്ക് നല്ല ഇഷ്ടമായി ഈ ബാഗ്. ഇനി നെക്സ്റ്റ് ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് എൻ്റെ കയ്യിലുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മളുടെ ആ വാഷി ടേപ്പ് കട്ടറിൻ്റെ സെയിം മോഡലുള്ള ഒരു സ്റ്റിക്കർ കണ്ടപ്പോൾ അത് അതിൻ്റെ മുകളിലോട്ടിക്കാന്ന് വിചാരിച്ചതാണ്. അങ്ങനെ അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. അങ്ങനെ അത് ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ നോട്ട്ബുക്സിലൊക്കെ സ്റ്റിക്കർ ഒട്ടിക്കാൻ തോന്നി. അങ്ങനെ അതിലും എല്ലാം ഞാൻ ഒട്ടിച്ചു കേട്ടോ. നോർമലി സ്കൂളിലൊന്നും പഠിക്കുമ്പോൾ ബുക്കിൽ സ്റ്റിക്കർ ഒട്ടിക്കാൻ ടീച്ചേഴ്സ് സമ്മതിക്കാറില്ല, ഡിസ്ട്രാക്റ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ സങ്കടമൊക്കെ ഞാൻ ഇപ്പോൾ തീർക്കുന്നതാണ്. നെക്സ്റ്റ് കാണിക്കുന്നത് സ്റ്റേഷനറി പാലയിൽ തന്നെ വാങ്ങിച്ച ഒരു പെൻസിൽ പൗച്ചാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പെൻസും വേറെ സ്റ്റേഷനറി ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതും ഇപ്പോൾ കാണിക്കാം കേട്ടോ. ആദ്യം ഞാൻ പൗച്ച് തുറന്ന് കാണിക്കാം. കുറേ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പൗച്ചാണ്, നമുക്ക് ഒരുപാട് പെൻസും അതുപോലെ തന്നെ പല വേറെ ഗാഡ്ജറ്റ്സൊക്കെ വെക്കാൻ കുറേ സ്പേസ് ഉള്ളൊരു പൗച്ചാണ്. ഇനി സ്പേസ് പോരാ എന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെയായിട്ട് ഒരു എക്സ്ട്രാ സിപ്പ് കൂടെ ഉണ്ട്, നമുക്കിത് പൗച്ച് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ആ സിപ്പ് തുറന്നിട്ട് ഇതിങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മോർ സ്പേസ് ഉണ്ടാവും നമുക്ക് പൗച്ചിൻ്റെ അകത്തായിട്ട്. അപ്പോൾ അതിനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്കൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് പൗച്ചാണ് കേട്ടോ. പിന്നെ അതിൻ്റെ പുറത്തും ഇങ്ങനെ ഒരു പോക്കറ്റ് ഉണ്ട്. ഇനി പെൻസ് കാണിക്കാം. ഈ പെൻസ് എല്ലാം സ്റ്റേഷനറി പാലിൽ തന്നെ വാങ്ങിച്ചതാണ്. ഞാൻ ഈ പെൻസൊക്കെ വെച്ച് എഴുതി കാണിക്കാം കേട്ടോ. അതിന് ഞാനൊരു നോട്ട് പാഡ് കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഓരോ വർക്കും ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാനിങ്ങനെ ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ അതിന് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് ഈ നോട്ട് പാഡ്. ഇതൊരു പെൻസിലാണ് കേട്ടോ, അതായത് പിങ്ക് ഇതിൽ വരുന്നൊരു പെൻസിൽ. ഗ്രാഫൈറ്റ് അല്ല അതിൻ്റെ അകത്ത്, ഇതുപോലെ പിങ്കാണ് പെൻസിൽ വെച്ച് എഴുതുമ്പോൾ വരുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടമായി. പിന്നെ ഒരു ക്യൂട്ട് പെന്നുകൂടെ ഉണ്ട്, ഒരു ഹാർട്ടിൻ്റെ ഷേപ്പൊക്കെ വരുന്ന. ഇതും ബ്ലാക്കിങ് തന്നെയാണ്, എഴുതാനും നല്ല സുഖമുണ്ട് കേട്ടോ. അതുപോലെ കാണാനും കൊള്ളാം. പിന്നെ ഇത് മൂന്നും ഒരു സെറ്റാണ്. ഇതിൻ്റെ പാക്കറ്റ് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തതാണ്, സെറ്റായിട്ട് വന്നതാണ് കേട്ടോ. ഇത് മൂന്നും മൂന്ന് കളറ് പെൻസാണ്. അപ്പോൾ ഈ നോട്ട്സൊക്കെ എഴുതുമ്പോൾ ഡിഫറെൻറ്റ് കളർ പെൻസ് യൂസ് ചെയ്താൽ നല്ല ഭംഗിയല്ലേ. അങ്ങനെ അത് കണ്ടപ്പോൾ എനിക്കിഷ്ടമായി. ഇതിൻ്റെ ബ്ലാക്ക് കളറ് ഞാൻ ഓൾറെഡി സ്റ്റേഷനറി പാലിൽ നിന്ന് മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല പെന്നാന്ന് എനിക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ മൂന്ന് കളറും കൂടെ എക്സ്ട്രാ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതാണ് വാങ്ങിച്ച എല്ലാ പെൻസും. പിന്നെ മിഡ് ലൈനറിനൊരു ഹൈലൈറ്റർ കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. കുറേ വീഡിയോസിലൊക്കെ ഈ പെന്ന് കണ്ടിട്ടുണ്ട്, അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മളുടെ പൗച്ചിൽ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാം. നമുക്ക് ഇത് മാത്രമല്ല, നമുക്ക് കോളേജിക്ക് ആവശ്യം വരുന്ന സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ആദ്യം ചെയ്യുന്നത് പെൻസും പെൻസിൽസൊക്കെ ഈ ഹോൾഡറിൽ അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്.
അപ്പോൾ ഇത്രയധികം പെൻസൊന്നും ഞാൻ യൂഷ്വലി കൊണ്ടുപോകാറില്ല. ലെക്ചർ നോട്ടൊക്കെ എഴുതുമ്പോൾ യൂസ് ചെയ്യാറ് സെല്ലോ ടെക്നോട്ടിക് പെന്നാണ്, അതാണ് ശീലം. ബട്ട് ഇതിപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ ഒരു ആഗ്രഹം തോന്നിയതാണ്. ആ സൈഡ് പോക്കറ്റിൽ വെച്ചത് നമ്മുടെ പോക്കറ്റ് സിസേഴ്സ് ആണ് കേട്ടോ. പിന്നെ എൻ്റെ അടുത്തൊരു മിനി സ്റ്റേപ്ലർ ഉണ്ട്, അതും വെച്ചു. സ്കെയില്, ഇത് ഗ്ലൂ ടേപ്പാണ്, റോൾ ഓൺ ടേപ്പാണ്. പിന്നെ ഇത് കറക്ഷൻ ടേപ്പാണ് കേട്ടോ. ഇതുമൊക്കെ ഇതെല്ലാം ഇപ്പോൾ സ്റ്റേഷനറി പാലിൽ തന്നെ വാങ്ങിച്ചതാണ്. വൈറ്റ്നറിന് പകരം കറക്ഷൻ ടേപ്പാണ് യൂസ് ചെയ്യാറ്. പിന്നെ സ്റ്റേപ്ലർ അസൈൻമെൻ്റൊക്കെ സബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നല്ലോണം യൂസ് വരുന്നൊരു സാധനമാണ്. പിന്നെ സിസേഴ്സും എപ്പോഴാണ് യൂസ് വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റേഷനറി പാലിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഈ മിനി നോട്ട് പാഡ് എന്നൊക്കെ പറയാം. ഈ ബ്രഷ് പെന്നും സ്റ്റേഷനറി പാലിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഞാൻ ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ടോംബോ ഫൗണ്ടനസ്ക് ബ്രഷ് പെൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അടുത്തുള്ളതിൽ ഇങ്ക് കഴിഞ്ഞിരുന്നു, അപ്പോൾ ഞാൻ അതും ഒരെണ്ണം ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഈ നോട്ട് പാഡ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ടു ഡു ലിസ്റ്റൊക്കെ ഒരുപാട് എഴുതാറുണ്ട് എന്ന്. അപ്പോൾ കോളേജിലേക്ക് ഒരു ബുക്ക് അതുപോലെ ഒരു നോട്ട് പാഡ് കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ, നല്ല മിനി സൈസിൽ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതിൻ്റെ കവറിൽ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ അതിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇതും നമുക്കിനി ബാഗിൽ വെക്കാം. ഇതൊരു എയർപോഡിൻ്റെ കേസാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു കീ ചെയിൻ പോലെയുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ ബാഗിൽ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗിയുണ്ടാവും എന്ന് എനിക്ക് തോന്നി. ഇതും സ്റ്റേഷനറി പാലിൽ നിന്ന് വാങ്ങിയ എയർപോഡ് കേസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതും അതിൻ്റെ കീ ചെയിൻ എടുത്തിട്ട് ഞാൻ എൻ്റെ ബാഗിൽ ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി ക്ലാസ്സിന് പോകേണ്ട ആവശ്യം ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.